യേശുമിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൈത്തക്കാലത്തിലെ നാലാമത്തെ ഞായറാഴ്ചയായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7:1-13 വരെയുള്ള തിരുവചന ഭാഗമാണ്. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന പരിസീയ വർക്കത്തെ നിശിതമായി ഈശോ വിമർശിക്കുകയാണ്. പുറമേ നിന്നുള്ള ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, അവൻ്റെ ആത്മീകമായ ചൈതന്യത്തെ നശിപ്പിക്കുവാനായിട്ടത്ര എളുപ്പമല്ല എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ പാത്രങ്ങളുടെ പുറത്തേക്കാൾ ഉപരിയായി പാത്രങ്ങളുടെ അകം വളരെ വൃത്തിയായി കഴുകും. കാരണം പുറത്തെ കരിയൊന്നുമല്ല, അകത്ത് ഭക്ഷണപദാർത്ഥങ്ങൾ വെയ്ക്കുമ്പോൾ അതിൽ കലരുക, അകത്ത് ചെളിയിരുന്നാൽ, അകത്ത് മാലിന്യങ്ങൾ ഇരുന്നാൽ അത് പെട്ടെന്ന് മോശമായി പോകും. അതുകൊണ്ടാണ് പാത്രങ്ങളുടെയൊക്കെ അകം വളരെ വൃത്തിയായി കഴുകുക. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളും വളരെ വൃത്തിയുള്ളതാക്കി തീർക്കണമെന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. പരിസരം നിയമജരും ബാഹ്യമായിട്ടുള്ള മോടികളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് കണ്ടിട്ട് അവരെ കർശനമായി തന്നെ ഈശോ കുറ്റപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനതയ്ക്ക് വളരെയധികം നിയമങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ പല വ്യാഖ്യാനങ്ങളുമൊക്കെ നൽകി ഉപകൽപ്പനകളും എല്ലാം ഉണ്ടാക്കിയെടുത്ത് 365 നിയമങ്ങൾ അവർ തയ്യാറാക്കിയിരുന്നു. ഈ നിയമങ്ങൾ തെറ്റിക്കുവാനായിട്ട് പാടില്ല എന്ന് അവർ വളരെ കർക്കശമായിട്ട് തന്നെ സാധാരണ ആൾക്കാരോട് ഉപദേശിച്ചിരുന്നു. നിയമത്തിനാണ് അവർ വളരെയധികം പ്രാധാന്യം കൊടുത്തത്. എന്നാൽ മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യമില്ലാത്ത ഒരു ജീവിത രീതി കണ്ടിട്ടാണ് ഈശോ കുറ്റപ്പെടുത്തുക. നമ്മളും അറിഞ്ഞും അറിയാതെയും ചിലപ്പോൾ നിയമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാനുഷികമായ വശങ്ങളൊന്നും കാണാതെ ദൈവത്തിന് സ്നേഹത്തെ മാറ്റിവെച്ചിട്ടുള്ള പ്രവർത്തനം നമ്മളും പലപ്പോഴും നടത്താറില്ലേ? അപ്പോഴൊക്കെ ഈശോ നമ്മോടും ചോദിക്കുന്നുണ്ട്, നമ്മളും എങ്ങനെയാ പുറം മാത്രം മോടിയായി നടന്ന് അകം മുഴുവനും വൃത്തിയായിട്ടുള്ള ഒരു സ്വഭാവമാണോ അതോ വൃത്തികേടായിട്ടുള്ള ഒരു സ്വഭാവമാണോ എന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എങ്ങനെയാണ് പുറമേ കാണിക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ എൻ്റെ ജീവിത രീതി? ഞാൻ ദേവാലയത്തിൽ വരുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടാണോ, അതോ ഒരു കടമ നിർവഹിക്കുവാനായിട്ട് നിയമം അനുസരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ദേവാലയത്തിലേക്ക് വരിക? ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥനകൾ വരിക. ദൈവത്തിൻ്റെ തിരുമുമ്പാകെയാണ് നിൽക്കുക എന്ന മനോഭാവത്തോടുകൂടെ, എളിമ നിറഞ്ഞ ചിന്തയോടുകൂടെ, ഞാൻ പാപിയാണ് എന്ന ബോധ്യത്തോടുകൂടെ തന്നെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ പ്രത്യേകമായി അനുഗ്രഹം ഉണ്ടാകുകയാണ്. സമയം പോകുന്നത് അപ്പോൾ അറിയുക പോലുമില്ല. എളിമ നിറഞ്ഞ ഒരു മനോഭാവത്തോടെ വേണം ദൈവത്തിനുമുമ്പാകെ നിൽക്കുവാനായിട്ട്. കാരണം നമ്മൾ പലരും പാപികളാണ്, ആഗ്രഹിക്കാത്ത തിന്മയാണ് ജീവിതത്തിൽ പലപ്പോഴും ചെയ്തു പോകുക. ആ ഒരു ബോധ്യമത്തോടുകൂടെ തന്നെ വേണം നിൽക്കുവാനായിട്ട്. അതിനു പകരം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് എളിമയില്ലാത്തൊരു മനോഭാവത്തോടുകൂടെ മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് നയിക്കുന്നതെങ്കിൽ ദൈവത്തിൽ നിന്നും വളരെയേറെ അകലെയാണ്. യേശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈശോ പറയുകയാണ്, ഈ ജനം എന്നിൽ നിന്നും വളരെയേറെ അകലെയാണ്. വ്യർത്ഥമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ദൈവത്തിന് ആരാധന സമർപ്പിക്കുന്നു. ഹൃദയം വളരെയേറെ ദൂരെയും നമ്മുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് അർപ്പിക്കാം. പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ, പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവവുമായി ഒന്ന് ചേർന്നിട്ട് പാടുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ദൈവവുമായി ചേർന്ന് നിന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട്. എത്രയേറെ സംഭവങ്ങളാണ് നമ്മൾ കാണുക. മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് തള്ളി പറയുന്ന ഒരു സ്വഭാവ പ്രവണത പലപ്പോഴും കാണുന്നുണ്ട്. 2000 മുമ്പ് ഈശോ ഇത് പറഞ്ഞപ്പോഴും അന്നും ഉണ്ടായിരുന്നു. അവര് നിയമം അനുസരിക്കുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കുള്ളത് നേർച്ചയായിട്ട് വഴിപാടായിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തു. ഇനി മാതാപിതാക്കളെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തള്ളി പറയുമ്പോൾ അത് പാപമാകുന്നില്ല എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിനെയാണ് ഈശോ നിശിതമായി വിമർശിക്കുക.
അങ്ങനെ കൊടുത്തുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുകയില്ല. മാതാപിതാക്കളെ സ്നേഹിക്കണം, സ്നേഹത്തോടെ ഒന്നിച്ച് കൊണ്ടു നടക്കണം, അവരെ ആദരിക്കണം എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. എത്രയോ നല്ല ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെയധികം ശമ്പളം വാങ്ങുന്ന ജോലി പോലും ഉപേക്ഷിച്ചിട്ട് പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനായിട്ട് വിദേശത്തു നിന്നും കടന്നു വന്ന എത്രയോ മക്കളുടെ സംഭവ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, ത്യാഗമനുഷ്ഠിക്കുന്നവരുണ്ട്. പ്രായമായിരിക്കുമ്പോൾ ചില ദുശാഠ്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും അവരോടൊക്കെ വളരെ മൈത്രിയിടപെട്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുന്ന എത്രയോ നല്ല മക്കളുണ്ട്. അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്, തലമുറകൾ തോറും അനുഗ്രഹിക്കുന്നതായിട്ടും നമുക്ക് കാണാം. അതേസമയം മാതാപിതാക്കളോട് യാതൊരു ദയയുമില്ലാതെ പെരുമാറി അവർക്ക് വേണ്ട വിധത്തിൽ ഭക്ഷണം പോലും കൊടുക്കുകയില്ല. കാരണം മാലിന്യങ്ങളൊക്കെ എടുത്തു മാറ്റുവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട്, അതിന് മെനക്കെടാത്തതുകൊണ്ട് ഭക്ഷണം പോലും കൊടുക്കാതെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ തള്ളിക്കളയുന്ന എത്രയോ മക്കളുണ്ട്. അതൊക്കെ വളരെ കുറച്ച് മാത്രം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് മാതാപിതാക്കളെ ഉപേക്ഷിക്കപ്പെടുന്ന മക്കളെയാണ്. അവരുടെ ചരിത്രവും നമുക്കറിയാം. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ കാരണം എന്താണ് എന്നും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളെ സ്നേഹിച്ച് കഷ്ടപ്പെട്ട് ത്യാഗമനുഷ്ഠിച്ചൊക്കെ വളർത്തുന്ന മക്കള് അവരുടെ തലമുറയിലും അവരുടെ മക്കളും അവരെയും വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞിട്ട് അനാഥാലയങ്ങളിലൊക്കെ തള്ളിക്കളഞ്ഞിട്ട് കടന്നു പോകുന്ന മക്കൾ ഓർക്കുക, തങ്ങളുടെ മക്കളും അതിനേക്കാൾ കൂടുതൽ ക്രൂരമായിട്ടായിരിക്കും തങ്ങളോട് പെരുമാറുക എന്ന്. അതാണ് ചരിത്രം നൽകുന്ന പാഠവും. നന്മ പ്രവർത്തിച്ചുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട ദൈവം നമ്മോട് ആഗ്രഹിക്കുക. നിയമത്തെക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടാകണം, നന്മ ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാ ജീവിതം സന്തോഷകരമായി തീരുവാനായിട്ട് ഇടയായി തീരുക. ഇന്നത്തെ ഈ കാലഘട്ടത്തില് പല നന്മ പ്രവൃത്തികളും നാം കാണുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. വിമാന ദുരിതം ഉണ്ടായപ്പോൾ ആ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി കൊറോണ ബാധിച്ചവരാണോ എന്നൊന്നും ചിന്തിക്കാതെ തങ്ങളുടെ ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് രോഗം വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ട സേവനം ചെയ്യുവാനായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ട് അവർ തയ്യാറായി. പാതിരാത്രിയിൽ മുറക്കളച്ചിരുന്ന് തങ്ങളുടെ വാഹനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുവാനായിട്ടൊക്കെ അവർ തയ്യാറായി. രോഗിക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കുവാനായിട്ടെല്ലാം തയ്യാറാകുന്ന നല്ല മനസ്സിനുടമകളാകുന്ന ചില വ്യക്തികളെ നാം കണ്ടുമുട്ടുകയാണ്. അതുപോലെ തന്നെ രാജമലയിലെ ദുരിതമുണ്ടായപ്പോഴും സഹായിക്കുവാനായിട്ട് നാട്ടുകാരൊക്കെ ഓടിവരികയാണ്. ആരും അറിയപ്പെടാത്തവര് പോലും സേവനം ചെയ്യുവാനായിട്ട് സന്നദ്ധയായി കടന്നു വരികയാണ്. അധികാരികള് ഉത്തരവാദിത്തപ്പെട്ടവർ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പണമൊന്നും നോക്കാതെ സേവനം ചെയ്യുവാനായിട്ട് തയ്യാറാകുന്ന നല്ല മനസ്സിനുടമകളുടെയും നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ഈ ലോകത്തില് നന്മ പ്രവർത്തിക്കുന്നവരാണ് ഒരു 90% ആൾക്കാര്. വെറും 10% മാത്രമാണ് തിന്മ പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് കരുതിക്കൂട്ടി ജീവിക്കുന്നവര്. അവരുടെയാണ് പല പ്രവൃത്തികളും മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുക. കാരണം തിന്മ വളരെ വലുതായതുകൊണ്ടും തിന്മ പ്രവർത്തിക്കുവാനായിട്ടുള്ള പ്രേരണ പലർക്കും ഉള്ളതുകൊണ്ടും മാധ്യമങ്ങളൊക്കെ അവരുടെ പിന്നാലെ പരക്കം പായുകയാണ്. തിന്മ കാണുമ്പോൾ അത് വാഴ്ത്തിക്കൊണ്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കുവാനായിട്ടുള്ള വലിയ പ്രവണത മാധ്യമങ്ങൾ ലോകം ഇന്ന് നടത്തുകയാണ്. കാരണം അവിടെയും അവരെ ഭരിക്കുന്നതും തിന്മ തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തിന്മ പ്രവർത്തിക്കുന്നവരെ തിന്മ കണ്ടെത്തുവാനായിട്ടാണ് പരിശ്രമിക്കുക. അതുപോലുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. നന്മ പ്രവർത്തിക്കുന്നവരുടെ നന്മ പ്രവർത്തികൾ കാണുവാനായിട്ടും സ്നേഹിക്കുവാനായിട്ടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. നല്ലൊരു ഹൃദയത്തിലുടമയായിത്തീരുക, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനായി നമുക്ക് തീരുമാനമെടുക്കാം. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുള്ള സ്നേഹം മറ്റുള്ളവരെ പ്രകടിപ്പിക്കുവാനായിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ജീവിക്കുവാനായിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടുകൂടെ ജീവിക്കുവാനായി നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ നല്ല നാളേക്കായി നമുക്ക് ആഗ്രഹിക്കാം.